അപ്പോ കാര്യങ്ങളൊക്കെ ഒരു കരക്കെത്തിച്ചിട്ടുണ്ട്. പണമുണ്ട്, പിന്നെ പ്രതാപം. അത് പണമുണ്ടെങ്കിൽ ഉണ്ടാക്കാമല്ലോ. ഇനി വോട്ട് പിടിക്കണം, അതിന് ഹിന്ദുത്വം തന്നെ പുറത്തിറക്കണം. പക്ഷേ ഇത് യു പിയോ ബീഹാറോ അല്ലല്ലോ ഹിന്ദുത്വം കാണിച്ച വോട്ട് തട്ടാൻ. അപ്പോൾ പിന്നെ മറ്റെന്തെങ്കിലും പദ്ധതി നോക്കേണ്ടി വരും. അതിനുള്ള ചർച്ചകളാണ് അണിയറയിൽ പുരോഗമിക്കുന്നത്. നേതാക്കന്മാരൊക്കെ കെട്ടും കിടക്കയുമൊക്കെ എടുത്ത് കേരളത്തിലെത്തിയിട്ടുണ്ട്. ഹിന്ദുത്വം എന്ന് കേട്ടപ്പോൾ തന്നെ പലർക്കും പാർട്ടിയെ മനസ്സിലായി കാണുമല്ലോ. ഏതായാലും കാക്ക മലർന്നു പറക്കുന്നതും കാത്തിരിക്കുകയാണ് BJP. കേരളത്തിലെ കാക്കകൾ മലർന്നു പറക്കുമെന്ന് കരുതി ഇവിടെ വന്ന് കസേരയിട്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ഹിന്ദുത്വവും വാഴില്ല, അക്രമ രാഷ്ട്രീയവും വാഴില്ല. കൂടാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് ബീഫില്ലാതെ ഒരു ഭക്ഷണവും ഇറങ്ങില്ല. കേരളത്തിൽ ചിക്കനേക്കാളും ഡിമാൻഡാണ് ബീഫിന്. അതുകൊണ്ട് അമ്മാതിരി നിരോധന രാഷ്ട്രീയമൊന്നും ഇവിടെ പറ്റില്ല. നേതാക്കന്മാർ ചർച്ചയും പദ്ധതികളുമൊക്കെ തയ്യാറാക്കിക്കൊള്ളൂ. ഇപ്പോഴേ പറയാം, എല്ലാം വെള്ളത്തിൽ വരച്ച വരപോലെയാവുമെന്നതിൽ ഒരു സംശയവുമില്ല. അഴിമതിയും ഭീകരവാദവും കടക്കണിയും കേരളത്തെ വേട്ടയാടുകയാണെന്നാണ് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കേരളം 330 കോടി രൂപ കടത്തിലാണത്രേ. മാറി മാറി ഭരിച്ച മുന്നണികളാണ് കേരളത്തെ കടക്കണിയിലാക്കിയതെന്ന് BJP കണ്ടെത്തിയിരിക്കുന്നു. സംസ്ഥാനത്ത് അഴിമതി കൊടികുത്തി വാഴുകയാണെന്നാണ് നദ്ദയുടെ വാദം. ഭീകരവാദികൾ അഴിഞ്ഞാടുകയാണ്. ഇതിന് അറുതി വരുത്താൻ BJP അധികാരത്തിലെത്തണമെന്നാണ് പറഞ്ഞു വരുന്നത്. തീർന്നില്ല, ഇനി അല്പം BJP പുകഴ്ത്തുന്നത് കേൾക്കാം. പ്രവർത്തകർ രക്തവും ജീവനും തെറ്റിച്ചാണ് BJP കേരളത്തിൽ വളർത്തിയത്. 10 വർഷം മുൻപ് നല്ല ഓഫീസുകൾ പാർട്ടിക്ക് സംസ്ഥാനത്തിലായിരുന്നു. ഇന്ന് 18 കോടി അംഗങ്ങളുള്ള ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിയാണത്രേ BJP. ഇന്ന് ഇന്ത്യയിലെ ഏക ദേശീയ പാർട്ടിയും BJP ആണെന്നാണ് BJP തന്നെ സ്വയം അവകാശപ്പെടുന്നത്. 1951 നമ്മൾ പറഞ്ഞു, ഒരു രാജ്യം, ഒരു ഭരണഘടന, ഒരു പതാക, ഒരു പ്രധാനമന്ത്രി. ആ മുദ്രാവാക്യം 2019 നമ്മൾ നടപ്പിലാക്കി. BJP ഒരു സാമ്പത്തിക നയവും പ്രത്യയശാസ്ത്രവും ഉണ്ട്. BJP പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നത് പ്രാദേശിക പാർട്ടികളുമായാണ്. ഇവയെല്ലാം തന്നെ കുടുംബ പാർട്ടികളാണ്. മൂക്കറ്റം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന പാർട്ടികളാണ് എല്ലാ കുടുംബ പാർട്ടികളും. കേരളത്തിലും നമ്മുടെ പ്രത്യയശാസ്ത്രം കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസിനെയും തോൽപ്പിച്ച് വിജയം കൈവരിക്കും. പ്രധാനമന്ത്രിയുടെ ജനക്ഷേമ പദ്ധതികൾ ഇന്ത്യയെ ശക്തമാക്കുകയാണ്. കൃത്യമായ രീതിയിൽ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്നു. കോവിഡ് കാലത്ത് 217 ഡോസ് വാക്സിൻ വിതരണം ചെയ്തു. റോഡ് വികസനത്തിലും റെയിൽവേ വികസനത്തിലും രാജ്യം മുന്നേറുന്നു. ഇന്ത്യയിലെ എല്ലാ ജില്ലയിലും BJP അഭിമാനാർഹമായ ജില്ലാ ഓഫീസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നാഗമ്പടം ശിവക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള കോട്ടയം ഓഫീസ് സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. ഇതൊക്കെ കുറെ പറഞ്ഞതല്ലേ, ഓരോ തിരഞ്ഞെടുപ്പിലും പ്രസംഗിച്ചതല്ലേ. വെറുതെ സമയവും പോയി, വായിലെ വെള്ളവും വറ്റി, കുറച്ച് പണവും ചിലവായി. ഇതും അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയാകും. കേരളത്തിലിരുന്നു കൊണ്ട് സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഇനിയൊന്ന് നോക്കാം. കേരളത്തിൽ മതഭീകരവാദ ശക്തികളുടെ പ്രവർത്തനം വർദ്ധിക്കാൻ കാരണം ഇടത് വലത് ശക്തികളുടെ സമീപനമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ. വിധംസക ശക്തികളുടെ വേരുറക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നതിന്റെ ഉദാഹരണമാണ് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ നടന്ന റെയ്ഡ്. പാകിസ്ഥാനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഹർത്താൽ സംസ്ഥാനത്ത് മാത്രമാണ് നടന്നത്. ആംബുലൻസുകൾ വരെ ആക്രമിക്കപ്പെട്ടു. സർക്കാർ നോക്കുകുത്തിയായി, പോലീസ് നിഷ്ക്രിയമായി. തണുപ്പൻ സമീപനമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ അഴിഞ്ഞാട്ടത്തിനോട് സർക്കാർ പുലർത്തിയത്. രാഹുൽ ഗാന്ധി ജോഡോ യാത്രയിൽ ഒരിക്കൽ പോലും പോപ്പുലർ ഫ്രണ്ടിനെ തള്ളിപ്പറഞ്ഞില്ല. ഭീകരവാദികൾക്ക് മുൻപിൽ മുട്ടുമടക്കാൻ BJP തയ്യാറുമല്ല. പാലാ ബിഷപ്പ് പറഞ്ഞതും തലശ്ശേരി ബിഷപ്പ് പറഞ്ഞതും BJP എത്രയോ കാലമായി പറയുന്നതാണ്. ക്രൈസ്തവ സമൂഹത്തിനൊപ്പം BJP ഉണ്ടാകുമെന്നാണ് നേതാവിന്റെ വിശ്വാസം. ഏതായാലും നേതാക്കൾ കേരളത്തിൽ വന്ന സ്ഥിതിക്ക് ഇന്നാട്ടിലെ പച്ചപ്പും കണ്ട് അമ്പലങ്ങളായ അമ്പലങ്ങളും കയറി പ്രാർത്ഥിച്ച് മടങ്ങിയാൽ മതി.